വിശംസികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും 1000 മംഗളങ്ങള് ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും നേരുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഒരൊറ്റ ജനത, ഒരൊറ്റ ഇന്ത്യ എന്ന ആഹ്വാനത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെട്ട, ഒത്തിരിയേറെ പ്രയത്നിച്ച മഹാത്മാഗാന്ധിയെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ നിമിഷം ഓർക്കുകയാണ്. പ്രത്യേകമായി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ഓരോ പട്ടാളക്കാരെയും ഏറ്റവും സ്നേഹത്തോടെയും നന്ദിയോടും കൂടെയും ഈ നിമിഷം ഓർക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഫോണിൽ വിളിച്ച് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. അവനോട് വിളിച്ച് ചോദിച്ചത് ഇങ്ങനെയാണ്, അച്ഛാ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ആദ്യം ഞാനൊന്ന് ശങ്കിച്ചെങ്കിലും അവനോട് ഞാൻ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ്, എടാ, ഇത് രണ്ടും നമ്മുടെ അമ്മമാരല്ലേ. പരിശുദ്ധ അമ്മ നമ്മുടെ സ്വർഗീയ അമ്മയും ഇന്ത്യ എന്നത് നമുക്ക് ജന്മം തന്ന ഭൂമിയുമാണ്. അവൻ അതിനോട് ശരിവെച്ചു. അടുത്തത് അവന് വളരെയധികം ഒരു സംശയം ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അവന്റെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, അച്ഛാ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അത് ശരിക്കും ഞാനിന്ന് കിണഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നീ അങ്ങനെ ചോദിച്ചേ? അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, അച്ഛാ, പരിശുദ്ധ അമ്മയുടെ ജീവിതം വെച്ച് നോക്കിക്കഴിയുമ്പോ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പരിശുദ്ധ അമ്മയ്ക്ക് നല്ലോണം ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ചു, നീ എന്താ അങ്ങനെ പറയണേ? അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, അച്ഛാ, പരിശുദ്ധ അമ്മയുടെ ജീവിതവും അച്ഛനൊന്ന് ധ്യാനിച്ചു നോക്കേ. പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. നല്ലൊരു ഭർത്താവ്, സുന്ദരനും സുമകനും ഗ്ലാമറൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു ജോലിയുള്ള ചെറുപ്പക്കാരൻ, ഇതൊന്നും പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. ദൈവം ഒരു പുരുഷനെ കാണിച്ചു കൊടുത്തു, പരിശുദ്ധ അമ്മ സ്വീകരിച്ചു. പരിശുദ്ധ അമ്മയുടെ ജീവിതം തന്നെ ഒത്തിരി വേദനകളും സങ്കടങ്ങളും സ്വാതന്ത്ര്യം ഇല്ലാണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ, അല്ലേ? അവനോട് പറഞ്ഞ കുറെ കാരണങ്ങളുണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ കുറിച്ച്. ഗർഭധാരണം തന്നെ ഒരു സംശയത്തിന്റെ മുൾമുനയിലാണ്. എല്ലാവരും സംശയിച്ചിട്ടുണ്ടാകും പരിശുദ്ധ അമ്മയെ. സ്വന്തം മകൻ തെറ്റായ രീതികളിലേക്കൊക്കെ പോകും. അന്നത്തെ കാലഘട്ടത്തില് തെറ്റായ ഉപേക്ഷികളോട് കൂട്ടുകൂടുന്നു, സമരിയക്കാരുടെയും ചുങ്കക്കാരുടെയും കൂടെ കൂട്ടുകൂടുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോ പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും മാറി നിന്ന് പരിശുദ്ധ അമ്മയൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടാകും. സത്യത്തിലെ പരിശുദ്ധ അമ്മയ്ക്ക് നല്ലൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? അവന്റെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്താ ഉത്തരം പറയണ്ടേന്ന് എനിക്ക് അപ്പോ കിട്ടിയില്ല. ഞാൻ അവനോട് പറഞ്ഞു, എടാ, അച്ഛൻ കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നിന്നോട് ഉത്തരം പറയാം. ഞാൻ പള്ളി പോയിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു, എന്താണ് ഉത്തരം കൊടുക്കുക? പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും സ്വാതന്ത്ര്യ ദിനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാ? കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ, കുറച്ചു നേരം ധ്യാനിച്ചു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്. ഞാൻ അവനെ ഫോണിൽ വിളിച്ചിട്ട് തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാ, എടാ, നീ ഈ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്നവര് എന്ന് വെച്ചാൽ നല്ലോണം സ്വത്തുള്ളവരായിരിക്കാം, സമ്പത്തുള്ളവരായിരിക്കാം, അത്യാവശ്യം കാര്യശേഷി ഉള്ളവരെയായിരിക്കാം, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നടത്താനും സ്വാതന്ത്ര്യമൊക്കെ ഉള്ള മനുഷ്യരായിരിക്കാം. അവർക്കൊക്കെ ഉള്ളിന്റെ ഉള്ളില് സ്വാതന്ത്ര്യം ഉണ്ടെന്നും സന്തോഷം ഉണ്ടെന്നും നീ വിശ്വസിക്കുന്നുണ്ടോ? അവൻ എന്നോട് പറഞ്ഞു, ഇല്ല ചാ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ആ കാര്യത്തിൽ പരിശുദ്ധ അമ്മ ഒത്തിരിയേറെ സന്തോഷവതിയായിരുന്നു, ഒത്തിരിയേറെ സ്വാതന്ത്ര്യം അനുഭവിച്ചവളായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞത് ഇങ്ങനെയാ, എടാ മോനെ, പരിശുദ്ധ അമ്മ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെയും കടന്നുപോയെങ്കിലും ഉള്ളിന്റെ ഉള്ളില് ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം, ദൈവത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മ. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്വാതന്ത്ര്യവും പരിശുദ്ധ അമ്മയുടെ സന്തോഷവും അതായിരുന്നു, ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ്, ദൈവം എന്നെ സഹായിക്കും, ദൈവം എന്നെ സ്നേഹിക്കും എന്നുള്ള ഉറപ്പ്, അതായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ഞാൻ അവനോടൊരു കഥയും കൂടി പറഞ്ഞു. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ്, ഒരു ഉത്സവ പറമ്പിലേക്ക് തന്റെ അപ്പന്റെ കൈ പിടിച്ചു പോകുന്ന ഒരു പിഞ്ചു കൊച്ചറക്കന്റെ ചിത്രമുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ. ഉത്സവ പറമ്പിലെ എല്ലാ സന്തോഷങ്ങളും എല്ലാ സ്വാതന്ത്ര്യവും അവൻ അനുഭവിക്കുന്നതിന്റെ കാരണം അവന്റെ അപ്പന്റെ കൈ അവന്റെ ഉള്ളം കയ്യിൽ ഉണ്ട് എന്നുള്ള ബോധ്യമാണ്, അവന്റെ അപ്പൻ അവന്റെ കൂടെ ഉണ്ട് എന്നുള്ള ചിന്തയാണ്.
നമുക്കറിയാം ക്ലൈമാക്സ്. അപ്പന്റെ കൈ എന്ന് അവന്റെ കയ്യിൽ നിന്ന് പോകുന്നോ, അവന്റെ ഉള്ളം കയ്യിൽ നിന്ന് വിട്ടുപോകുന്നോ, അപ്പൻ അവനെ നഷ്ടമാകുന്നോ, പിന്നീടുള്ള സന്തോഷങ്ങളോ, പിന്നീട് ആ ഉത്സവപ്പറമ്പിൽ നടക്കുന്ന അവന്റെ സന്തോഷങ്ങളോ, അവന്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന സന്തോഷങ്ങളോ സ്വാതന്ത്ര്യങ്ങളോ ഒന്നും അവന് സന്തോഷമായിട്ട് ഭവിക്കണില്ല, ഒന്നും അവന്റെ മനസ്സിനെ തട്ടണില്ല. കാരണം അവന്റെ അപ്പൻ അവന്റെ കൂടെയില്ല, അവന്റെ സന്തോഷം അവന്റെ കൂടെയില്ല, അവന്റെ സ്വാതന്ത്ര്യം അവന്റെ കൂടെയില്ല. സ്നേഹം നിറഞ്ഞവർ, ഈ കഥയും പരിശുദ്ധ അമ്മയുടെ ജീവിതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. പരിശുദ്ധ അമ്മ ഉള്ളിന്റെ ഉള്ളിൽ ഒത്തിരിയേറെ സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരു സ്ത്രീയായിരുന്നു, ഉള്ളിന്റെ ഉള്ളിൽ ഒത്തിരിയേറെ സന്തോഷിച്ച ഒരു സ്ത്രീയായിരുന്നു. കാരണം ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചൊരു സ്ത്രീ, ദൈവം കൂടെ എന്റെ ജീവിതത്തെ സഹായിക്കാനായിട്ട് എത്തും എന്ന് വിശ്വസിച്ചൊരു സ്ത്രീ, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും ദൈവം എന്നെ കൈവിടില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ച് ജീവിച്ചു കാണിച്ച ഒരു സ്ത്രീ. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാള് കൊണ്ടാടുമ്പോ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവും നമ്മൾ ആഘോഷിക്കുമ്പോ, ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ദൈവം എന്നെ സഹായിക്കാനായിട്ട് ഓടി എത്തും എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? പരിശുദ്ധ അമ്മയുടെ പോലെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഒത്തിരിയേറെ സങ്കടങ്ങൾ, ഒത്തിരിയേറെ ജീവിതത്തെ ഒത്തിരിയേറെ നശിപ്പിക്കുന്ന കാരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഒത്തിരിയേറെ ആകുലതകൾ. ഇപ്പൊ നമുക്കറിയാം കൊറോണയുടെ ഒക്കെ കാലഘട്ട, ഒരു വെള്ളപ്പൊക്കം വരുന്നുള്ള പേടി, ഇതൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ അപ്പോഴൊക്കെ ദൈവം എന്റെ കൂടെയുണ്ട്, ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്, ദൈവം എന്നെ ചേർത്ത് പിടിക്കും, എനിക്ക് വേണ്ടതെല്ലാം എന്റെ ദൈവം തരും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ ജീവിക്കാൻ, പരിശുദ്ധ അമ്മയെ പോലെ ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. എന്റെ അപ്പന്റെ കൈ പിടിച്ച്, എന്റെ സ്വർഗീയ അപ്പന്റെ കൈ പിടിച്ച് നടക്കലാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അപ്പന്റെ കൈ പിടിക്കുമ്പോ അപ്പൻ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശിക്കും, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അത് ചെയ്യരുത്, ഇതുപോലെ ചെയ്താൽ മതി, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ അപ്പന്മാർ ചെയ്യണ പോലെ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളോട് പറയും, അങ്ങനെയൊന്നും പോവരുത്, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇതൊക്കെ നീ ശ്രദ്ധിക്കണം. പക്ഷേ ആ ചിട്ടയായിട്ടുള്ള ജീവിതത്തിലും ആ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്ന ജീവിതത്തിലും സന്തോഷം കണ്ടെത്താൻ നമുക്ക് പറ്റിയാല് നമ്മുടെയൊക്കെ ജീവിതത്തിന് ഉള്ളിന്റെ ഉള്ളില് മനസ്സിന്റെ ഉള്ളില് ഒത്തിരിയേറെ സന്തോഷം അനുഭവിക്കാനായിട്ട് നമുക്ക് പറ്റും. പരിശുദ്ധ അമ്മ അനുഭവിച്ച സന്തോഷം അതായിരുന്നു, ജീവിതത്തിലുടനീളം ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ള സ്വാതന്ത്ര്യബോധം, ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെയുണ്ടെന്നുള്ള ചിന്ത. സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസം ഈ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റട്ടെ. ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തില്, കടബാധ്യതകളുണ്ട്, രോഗങ്ങളുണ്ട്, മക്കളുടെ പ്രശ്നങ്ങളുണ്ട്, ജോലിയില്ലാത്ത അവസ്ഥകളുണ്ട്, എന്തോ ആയിക്കോട്ടെ, അവിടെയൊക്കെ പരിശുദ്ധ അമ്മ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചതുപോലെ, ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ജീവിച്ചതുപോലെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ, ദൈവം എന്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ, ദൈവത്തിന്റെ കൈ പിടിച്ച് ഞാൻ ജീവിക്കൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അതിന് പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.